ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് നമുക്ക് ഒരു തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വെള്ളരിക്ക ആയതുകൊണ്ട് കുഴകുഴാന്നൊന്നും ഇരിക്കത്തില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് വെള്ളരിക്ക തോരൻ തയ്യാറാക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, അതും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. ഞാനിവിടെ 10-12 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ അതിന് പകരം ഒരു ചെറിയ സവോള ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി ഇവിടെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകാണ് ഇതിൽ എരിവിന് വേണ്ടി കൊടുക്കുന്നത്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് കൂടി ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടു വരട്ടെ. ഈ സമയത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളിയും പച്ചമുളകും ഒക്കെ വാടി കഴിയുമ്പോൾ വെള്ളരിക്ക ചേർക്കാം കേട്ടോ. ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക ചേർക്കാം. ഞാനിവിടെ 1 ചെറിയ കഷ്ണം വെള്ളരിക്ക ഇതേപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഉപ്പൊന്നും തിരുമ്മി വെള്ളമൊന്നും പിഴിഞ്ഞ് കളഞ്ഞതൊന്നുമല്ല കേട്ടോ. കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ എടുത്തിരിക്കുകയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സ് എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. വെള്ളരിക്ക കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളരിക്കയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മിക്സിയിൽ അടിച്ചെടുക്കണമെന്നൊന്നുമില്ല, ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി പൊത്തി വെച്ച് കൊടുക്കുക. ആ തേങ്ങയൊന്ന് ആവി കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വീണ്ടും 1-2 മിനിറ്റ് വരും കൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ 1 സ്പൂൺ വിനീഗറാണ് കേട്ടോ. ആ വിനീഗറും കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളരിക്ക തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി പുളിരസം ഇഷ്ടമില്ല എങ്കിൽ വിനീഗർ ചേർക്കുന്നത് ഒഴിവാക്കാം. അല്ലാതെ തന്നെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ തയ്യാറാക്കി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായി ഇഷ്ടപ്പെടും. 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.